പല ടൈപ്പ് വെറൈറ്റി മാങ്ങകളൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ചോറും മീൻകറിയും മതി എന്ന് പറഞ്ഞു. ചോറും മീൻകറി ചെറിയ മാവാണ്, പക്ഷെ ഇഷ്ടം പോലെയാണ് കായ്ച്ചു കിടക്കുന്നത്. ഓക്കേ ടാറ്റാ. ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു. അപ്പോൾ ദേ വീണ്ടും നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഗുജറാത്തിൽ നിന്ന് നമ്മൾ ഗുജറാത്ത് എവിടെ നമ്മൾ പോകണമെന്ന് പറഞ്ഞു നവസാരി. ആ നവസാരിക്ക് പോകാം പ്ലാൻ ചെയ്തിരുന്നേ. സൂറത്തിൽ സ്റ്റേ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ കടന്നതെങ്കിലും നമ്മൾ എന്താ ചിപ്പിക്ക് ചിക്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ജോയിച്ചായന്റെ ഫോണിലൊരു കോള്. അപ്പൊ ജോയിച്ചാൻ എടുത്തു. ആരാന്ന് ചോദിച്ചപ്പോ ജോയിച്ചായന്റെ പെങ്ങളാണ്. പെങ്ങള് വിളിച്ചിട്ട് പറയാ പെങ്ങള് ബോംബെയുടെ അടുത്ത് തന്നെ ഉണ്ട്. ബോംബെ അടുത്ത് എവിടെയാ? ഗുജറാത്തിലുണ്ടെന്ന് പറയാം. അപ്പൊ ഗുജറാത്തിൽ എവിടെയാന്ന് ചോദിച്ചപ്പോ ചെക്ക് പോസ്റ്റിനടുത്ത് വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട്. അപ്പം ഞങ്ങൾ പറയാം അയ്യോ ഞങ്ങൾ കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര വിഷമം. അയ്യോ ഇവിടെ കയറി ചോദിച്ചാ ഇവിടെ കയറണം, ഇവിടെ കയറാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാച്ച് പിടിച്ച്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞങ്ങള് കിലോമീറ്റർ നോക്കിയപ്പോ 55 കിലോമീറ്റർ പുറകെ പോയി കഴിഞ്ഞാൽ വാപ്പി എത്തും. അപ്പൊ ഒന്നും വിചാരിച്ചില്ല, നേരെ വണ്ടി യു ടേൺ അടിച്ചു. അടുത്ത് തൊട്ടടുത്ത് കണ്ട് അടുത്ത യു ടേൺ പിടിച്ചു, നേരെ ഞങ്ങൾ പോയി. അപ്പൊ ഞങ്ങൾ ഇപ്പം വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ്, ഹോംലി ഫുഡ്, അതായത് മലയാളി ഫുഡ്, അതെ ചോറും മീൻകറിയും മതി എന്ന് പറഞ്ഞു. ചോറും മീൻകറി, ചിക്കൻ വേണ്ട, ചിക്കൻ നമുക്ക് വേണ്ട, ശരിയാതില്ല. ചോറും മീൻകറിയും അവിടെ സെറ്റാന്ന് പറഞ്ഞ്. അപ്പൊ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, നേരെ ഞങ്ങൾ വാപ്പി പിടിക്കാൻ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ഇനി അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇത് അലീന ഇത് ഞങ്ങള് അലീനുള്ള ഞങ്ങൾ സുഭിക്ഷമായൊരു ഭക്ഷണം. ഞങ്ങൾ ഇന്നലെ ഇവിടുന്നാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചേ. പിന്നെ അത് കൂടാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയും പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും ഒക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി. ഇന്നത്തെ ദിവസം നമ്മുടെ കുശാല്. ഇവർ രണ്ട് ജോലിക്ക് വന്ന ആൾക്കാരാണ്. പിള്ളേർ വീട്ടിൽ കാണും. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഗസ്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാം സെറ്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അടുത്ത നമ്മള് രാജസ്ഥാൻ പിടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ അപ്പൊ എപ്പോഴേലും കാണാം. ഓക്കെ അപ്പതാ നമ്മളുള്ളത് വാപ്പിയിലാണ്. അതായത് ഗുജറാത്തിലെ വാപ്പിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ജോയിച്ചാ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി, രാവിലെ ഫ്രഷപ്പായി. അവർ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് റെഡിയാക്കി തന്നു വിട്ടു. വെള്ളമല്ല അവിടെ നിന്ന്, ആ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു. ഇന്നലെ വൈകുന്നേരം നമ്മൾ പറഞ്ഞതനുസരിച്ച് എന്താ മീൻ കറി, മീൻ വറുത്തത്, മോര്, അങ്ങനത്തെ ഒരു നമ്മുടെ കേരള ഫുഡ് തന്നെ അവർ പ്രിപ്പയർ ചെയ്തിരുന്നു. കപ്പ, മീൻകറി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയാക്കി തന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ രാജസ്ഥാൻ പിടിക്കാനുള്ള വഴിയാണ്, പോക്കാണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് RTPCR എടുത്തതിൻ്റെ ആ ഒരു വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് നമുക്ക് രാജസ്ഥാൻ കടക്കണം. പിന്നെ പോരാത്തതിന് ഇവിടെ ലോക്ക്ഡൗൺ, നമ്മുടെ ലോക്ക്ഡൗൺ വരുവാണ്. ഇനിയിപ്പം 2-3 ദിവസത്തിനുള്ളിൽ ലോക്ക്ഡൗൺ ആക്കുവാണ്. അത് കാരണം നമ്മളിവിടെ നിന്ന് പണി മേടിക്കുന്നില്ല, നമ്മൾ നേരെ രാജസ്ഥാനിലേക്ക് വിടുവാണ്. അപ്പോൾ പോകെ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാം.
രാവിലെ ജോലിക്ക് പോകാനുള്ള തിരക്കാണ്. സമയം ഇപ്പോ 8 മണി ആയിട്ടേ ഉള്ളൂ. 8 മണി ആയപ്പോഴേക്ക് എല്ലാവരും ഡ്യൂട്ടി അവരുടെ ടൈം നല്ല റഷ് ആണ്. വാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു റഷ് ആയിട്ടുള്ള ഒരു ടൗൺ ഏരിയ ആണ്. ആ ടൗണിൽ തന്നെ അവരുടെ ഫ്ലാറ്റിലാണ് അവർ ആന്റിയൊക്കെ താമസിക്കുന്നത്. അപ്പം ഒരു ചെറിയ ഒരു റൂം ആണല്ലോ, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്ടാണ്. അതെ, മൂന്ന് മുറി, പിന്നെ ബാത്റൂം, കിച്ചണ് കാര്യങ്ങൾ, ഹാള്, ഒരു പ്രാർത്ഥനാ മുറി, അങ്ങനെ എല്ലാ സെറ്റപ്പും ആ ഒരു ഒതുങ്ങിയ റൂമിലാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അങ്ങനെ വീണ്ടും ഇന്ധനം നിറയ്ക്കാനുള്ള പരിപാടികൾ തുടങ്ങി. അപ്പോൾ നമ്മള് വാപ്പി കഴിഞ്ഞപ്പോൾ നമ്മൾ ഡീസല് കുറവായിരുന്നു. അപ്പൊ ഡീസൽ അടിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ വാപ്പി തന്നെ ഫസ്റ്റ് കണ്ട എച്ച് പിയുടെ പമ്പിൽ കയറി. പമ്പിൽ കയറി ഞങ്ങള് അവിടെ വില ചോദിച്ചപ്പം 88.15 നമ്മളെ റേറ്റ്. അവിടെ പെട്രോളിനും 88 പെട്രോളിനും ഡീസലിനും ഒരേ റേറ്റ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചത് എന്നാ വിലയെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും 88 എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് നമ്മള് ഒന്നും ചോദിച്ചു വില പറഞ്ഞില്ല. നമ്മളപ്പ തന്നെ ഫുൾ ടാങ്ക് അടിച്ചു. എനിക്ക് എത്ര ഉണ്ട് ഫുൾ ടാങ്ക്? 60 ലിറ്റർ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി. ഇനി കുറെ ദൂരം കൂടെ നമുക്ക് ഓടും. അപ്പം അങ്ങനെ പോകുന്നു. അപ്പൊ ഇനി നമുക്കിനി ഫുഡ് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലും നമുക്കൊന്ന് ഒതുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒതുക്കി നമുക്ക് ഫുഡ് അടിക്കണം. അതാണ് അടുത്ത പരിപാടി. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഡീസൽ അടിച്ചിട്ട് ശകലം ദൂരം കൂടെ വന്നപ്പോഴത്തേക്കും തൊട്ടടുത്ത പമ്പില് 87.015 ആണ് റേറ്റ്. നമ്മളപ്പുറത്ത് ഡീസൽ അടിച്ചെടുത്ത് 88.015. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങള്. പിന്നെ ഇവിടെ ലോക്ക്ഡൌണിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ ലോക്ക് ആകും എന്ന് പറയുന്നു. അപ്പൊ അറിയില്ല, നമുക്ക് എന്തായാലും ഇന്ന് രാജസ്ഥാൻ പിടിക്കാൻ പറ്റും തോന്നില്ല. കാരണം നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് കാഴ്ചകളെ കാണാനുണ്ട്. അത് കയറി കണ്ടിട്ട് പോണം. അപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ കണ്ണിൽ ഒരു ഐറ്റം പെട്ടത്. അതായത് നമ്മളിങ്ങനെ നമ്മളെ മെയിൻ റോഡിൽ കൂടെ ഹൈവേ ആണ്, ഹൈവേയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ട സമയത്ത് നമ്മുടെ സൈഡിൽ ഒരു തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവൻ തോട്ടം. നമ്മൾ രത്നഗിരിയിൽ മാവൻ തോട്ടം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ നമ്മളത് പോയില്ല അങ്ങോട്ട്. ഇവിടെ ഒരു മാവൻ തോട്ടം നമ്മുടെ കണ്ണിൽ പെട്ടു എന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് മാവിൻ്റെ തോട്ടമാണ്. അപ്പം അതിനകത്ത് ഇഷ്ടംപോലെ മാങ്ങ കിളിച്ച് കിടപ്പുണ്ട്. അതുപോലെ അതിനിടയ്ക്ക് അത് നോക്കാനായിട്ട് അതിലെ എന്താ ജോലിക്കാർ അതിൻ്റെ നടുക്കൊരു ചെറിയ ഒരു ഷീറ്റൊക്കെ ഇട്ട് കിടക്കുന്നു. അവരതിനെ നോക്കി ഒരുപാട് മാങ്ങയാണ്. അപ്പോൾ ഈ മാങ്ങ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതേ ഞങ്ങൾ വെളിയിലിറങ്ങി ഞങ്ങൾ ആ മാവന്തോട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ നടന്ന് കിടന്ന് വേണ്ട ഒരാൾ ഇതാണ് ഇതിൻ്റെ ഒരു ജോലിക്കാരൻ. നമ്മളിങ്ങനെ നടക്കുവാണ്, നടന്ന് കിടന്ന് മാവൻ തോട്ടം. അതെ ഇതാണ് നോക്ക, പല ടൈപ്പ് വെറൈറ്റി മാങ്ങകളൊക്കെ അതെ പിടിച്ച് കിടപ്പുണ്ട്. ഏ മാങ്ങ അപ്പോൾ ഇങ്ങനെ നമ്മൾ മാവൻ തോട്ടത്തിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇവിടെയാണ് ഇവരുടെ എന്താ താമസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇവർക്ക് താമസിക്കാനായിട്ട് ഇത് ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നോക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്
അപ്പൊ ഇവിടെയാണ് ഇവരുടെ താമസം ദാ നോക്കുക ഇതാണ് ഇവർ താമസിക്കുന്ന ഏരിയ അപ്പോൾ ഇത്തേ ഈ ഒരു ചുട്ട് പൊള്ളുന്ന ചൂടത്ത് അവർ ഈ മാവും തോട്ടം ഒക്കെ നോക്കിയതാ ഇങ്ങനെ ഇവിടെ കിടക്കും അപ്പോൾ അവർ ഇവിടെ തന്നെയാണ് ഫുഡ് വെക്കുന്നതും കിടക്കുന്നതും ഇവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത് അവരുടെ ഇതിൻ്റെ മെയിൻ മുതലാളി തൊഴിലാളികളെ ഇവിടെ ഇവിടെ മാവും തോട്ടമൊക്കെ നോക്കാനായിട്ട് ഏൽപ്പിച്ചേക്കുവാണ് അപ്പോൾ ഇവർ ഇവിടെ തന്നെ താമസിച്ച് ഇപ്പം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കണ്ടു അവിടെ അവരുടെ അതിനകത്ത് കുറേ മാങ്ങ ഇരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം അവരുടെ വിശപ്പടക്കാണ്ട് അവർ തന്നെ പഴുക്കുന്ന മാങ്ങയും താഴെ വീഴുന്ന മാങ്ങയൊക്കെ പറിച്ച് കഴിച്ച് അങ്ങനെ അവരുടെ ജീവിതം അവർ മാവും തോട്ടത്തിനുള്ളിൽ ചിലവഴിക്കുകയാണ് അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നി കാര്യം എന്താ വെച്ചാൽ ഇത്രയും ഏക്കർ കണക്കിനുള്ള മാവും തോട്ടം അത് നോക്കാനൊരാൾ അവർക്ക് എന്താ കിടക്കാനായിട്ട് ഇങ്ങനൊരു സെറ്റപ്പ് അവിടെ അങ്ങനെ അങ്ങനത്തെ കുറേ മനുഷ്യർ നമുക്ക് കാണാനുണ്ട് നമുക്ക് അവരെ പറ്റി അറിയാനുണ്ട് ഇങ്ങനെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെന്നൊക്കെ അറിയിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ചെയ്തത് അപ്പോൾ ഞങ്ങൾ നവസാരി ഞങ്ങൾ ഗുജറാത്തിൽ നവസാരി എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടോൾ ഗേറ്റ് കഴിഞ്ഞു ടോൾ ഗേറ്റിൻ്റെ ഒരു 10 കിലോമീറ്ററിൻ്റെ മുമ്പാണ് ഇങ്ങനെ ഈ ഒരു മാവും തോട്ടം ഉള്ളത് അപ്പോൾ എല്ലാ വെറൈറ്റിയും ഒരുമാതിരിപ്പെട്ട എല്ലാ വെറൈറ്റി മാങ്ങകളും ഇവിടെ ഉണ്ട് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ആ സീസണാകുമ്പം സീസൺ തുടങ്ങിയതേ ഉള്ളൂ കാര്യം ഇപ്പം കുറവാണ് മാങ്ങ അപ്പം സീസൺ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മാങ്ങയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പം നോക്കിയിട്ട് ഇഷ്ടംപോലെ മാങ്ങയാ നോക്കുക ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊരു വെറൈറ്റി മാവും തോട്ടമാണ് അപ്പോൾ ഇത് വേറെന്തൊരു വെറൈറ്റി അതിൻ്റെ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പം ഇതിൽ മാങ്ങ കായ്ച്ചിട്ടില്ല കാരണം സീസണായില്ല അതാ നോക്കുക ഇതാണ് വേറൊരു ടൈപ്പ് മാവിൻ്റെ തോട്ടം അപ്പോൾ അതേ ആ ചേട്ടൻ വേറൊരു ചേട്ടനും കൂടെ പുള്ളിയുടെ കൂടെ ഉണ്ട് അപ്പോൾ ആ പുള്ളിക്കാരൻ മാവൊക്കെ നോക്കി ഇങ്ങനെ ദൂരെ എങ്ങാണ്ട അപ്പോൾ കൂവിയാണ് വിളിക്കുന്നത് ഓ എന്ന് പറഞ്ഞ് കൂവെന്ന് അപ്പോൾ ആ ചേട്ടൻ എടുക്കിയത് ജോയിച്ചാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്കും അങ്ങോട്ടൊന്ന് നടക്കാൻ വല്ല പാമ്പും ചേരയൊക്കെ ഉണ്ടാവും പക്ഷേ കൊള്ളാം കേട്ടോ ഇത്രയും മാങ്ങയും മാവും ഒക്കെ ഉള്ള ഒരു സ്ഥലം നമ്മൾ മഹാരാഷ്ട്ര കയറിയപ്പോൾ മൊത്തം ഉണങ്ങി വരണ്ട് കിടക്കുമായിരുന്നു നമ്മൾ ഗുജറാത്ത് കയറിയപ്പോൾ പതുക്കെ കൃഷിസ്ഥലങ്ങൾ കണ്ടു തുടങ്ങി ഒരു എന്താ നമ്മുടെ യാത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു ഇത് കിട്ടിയത് പോലെ രാജേഷ് രാജേഷ് ഗുജറാത്ത് യു പി കാദ്മിയെ എന്നുള്ള പണികളൊക്കെ ഇവരൊക്കെയാണ് ചെയ്യുന്നത് ഇത് അഹമ്മദാബാദ് അഹമ്മദാബാദ് ജൽഗാവ് ബോംബൈ ഇവിടുന്നുള്ള ഇന്ത്യയുടെ പല സ്ഥലത്തിലേക്ക് ഈ മാങ്ങയാണ് പല സൈസ് മാങ്ങയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതുപോലെ പല സൈസ് മാങ്ങയാണ് അപ്പൊ ചിലതിൻ്റെ ഒക്കെ സീസണായി അപ്പൊ ചിലതിൻ്റെ സീസൺ ആയില്ല അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി കുറേ എടുത്ത് മാവ് പൂത്ത് കായ്ച്ച നിൽപ്പുണ്ട് കുറേ എടുത്ത് പൂത്ത് നിൽപ്പുണ്ട് കുറേ കുറേ കായ്ച്ചിട്ടില്ല അപ്പോൾ ഇവർ പറയുന്നത് ഇവരിവിടുന്ന് കയറ്റുമതി ഇവരിപ്പോൾ അഹമ്മദാബാദ് വേറൊരു സ്റ്റേറ്റിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറ്റുമതിയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് മാങ്ങയായിട്ടുണ്ട് അപ്പോൾ സീസൺ അനുസരിച്ച് ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഡിമാൻഡാണ് മാങ്ങയ്ക്ക് നല്ല ഡിമാൻഡാണ് ഇവിടെ അപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് മേടിക്കും എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും ഇതുപോലെ ഈ റോഡ് സൈഡിലായതുകൊണ്ട് ഇങ്ങനെ വരുന്ന പാർട്ടീസൊക്കെ കണ്ട് മാങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് പോകും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പം ഇവിടെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി അവർ ചോദിച്ചു അവർക്കും ഇതുപോലെ നമ്മൾ യാത്ര ചെയ്ത് വരിക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം താഴെ വരെ മാങ്ങ പിടിച്ചു കിടക്കുന്നു എന്തോ പറയാൻ പക്ഷേ ചെറിയ മരങ്ങളാട്ടോ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള പോലെ ഭയങ്കര വലിയ മാവൊന്നുമല്ല ചെറിയ മാവാണ് പക്ഷേ ഇഷ്ടം പോലെയാണ് കായ്ച്ചു കിടക്കുന്നത് എന്താ നോക്കിയറിയാം നിങ്ങൾ ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും നല്ലതായിട്ട്
ഇപ്പം ആ സീസൺ തുടങ്ങിയതേ ഉള്ളന്നാണ് പറഞ്ഞത് സീസൺ തുടങ്ങിയിട്ടേ ഇങ്ങനെ അപ്പം സീസൺ ഓക്കേ ആയി കഴിഞ്ഞാൽ എന്താ വാഗോ എന്നൊരു പിടുത്തമില്ല അതുപോലെ കാഴ്ച ഇപ്പോ നല്ല ലാഭം ആണെന്ന് തോന്നുന്നു ഇവിടെ ഒരു മാങ്ങാ പരിപാടി നല്ല പച്ചപ്പുണ്ട് ഇത്രയും നാൾ ഉണങ്ങി വരണ്ട് കിടന്ന നമ്മുടെ സ്ഥലം ഇത്രയും പച്ചപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആയി അപ്പോൾ ഇതാണ് ആ ചേട്ടൻ ആ ചേട്ടനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പം നമ്മളെ കണ്ട് കാര്യങ്ങളൊക്കെ തോട്ടമൊക്കെ ചുറ്റി കിടന്ന് കാണിച്ച ചേട്ടനാണ് അപ്പോൾ എന്താ ചേട്ടനിങ്ങനെ നോക്കിപ്പോയതാണ് എന്തെങ്കിലും ഉണ്ടോ മീൻസ് കേടുവല്ലോ ഉണ്ടോ വാങ്ങി അങ്ങനെ അവർക്ക് അങ്ങനെയാണ് മൊത്തം നോക്കി കണ്ട് നടക്കണം അപ്പോൾ വേറൊരു ചേട്ടൻ ആ ഏരിയയോട്ട് പോയി ഈ ചേട്ടൻ ഈ ഏരിയയിൽ അങ്ങനെ അവരുടെ അതിർത്തി തിരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് നമ്മളെ പരിചയപ്പെട്ടു അപ്പം ഇത് മാവുംതോട്ടം കഴിഞ്ഞു ഇനി ഇപ്പുറത്ത് നമ്മുടെ സപ്പോർട്ടാന്ന് അറിയുള്ളൂ സപ്പോർട്ട ഇതും അതുപോലെ ഏക്കർ കണക്കിന് അങ്ങോട്ട് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒരുപാട് കയറുന്നില്ല ഞാൻ അപ്പം എന്താ പറയുക ഇതും അങ്ങനെ തോട്ടമാണ് പക്ഷേ അവരുടേതല്ല ഇത് വേറെ പാർട്ടിയുടെയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തം എന്താ കൃഷികളാണ് അപ്പോൾ സംഭവം എന്തായാലും അടിപൊളി അപ്പൊ നമ്മളിത് അവരെ കണ്ടു അവരുടെ യാത്ര പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളിവിടുന്ന് യാത്ര ചെയ്ത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പൊ ജോയിച്ചാൻ്റെ വേറൊരു ഫ്രണ്ട് അവിടെ നവസാരിയിൽ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് ആ പുള്ളി ഒന്ന് കാണണം കണ്ടിട്ട് നമ്മൾ അടുത്ത ഇതുപോലുള്ള വിശേഷം അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരും അപ്പം നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഹൈവേൽ ഇഷ്ടം പോലെ പമ്പുണ്ട് ഹൈവേൽ ഇഷ്ടം പോലെ പമ്പുണ്ട് ഗിരീഷ് ഭായിയെ കാണാതെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഗിരീഷ് ഭായി ഉടനെ 20 കിലോമീറ്റർ ദൂരേ ഉള്ളൂ നമ്മൾ ഇന്ന് രാജസ്ഥാന്റെ ബോർഡറിൽ എത്തേണ്ടത് കൊണ്ട് ഗിരീഷിന്റെ വീട്ടിൽ പോകുന്നില്ല എനിക്ക് ഗിരീഷിന്റെ വീട്ടിൽ നിന്നിട്ടൊക്കെ നമ്മൾ പോകത്തുള്ളായിരുന്നു അതാണ് അവിടുത്തെ ഇത് ഇപ്പൊ നമ്മൾക്ക് ഗിരീഷ് നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് ലെസി ബ്രേക്ക്ഫാസ്റ്റ് പറയാന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലൈൻ്റ് ഉണ്ട് ലെസി കുടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലെസി ഒക്കെ കുടിച്ചു കുറച്ച് പേരൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങളങ്ങനെ പോവാണ് ഞങ്ങൾ ഇത്ര 5 വർഷം ഒന്നിച്ച് 5 വർഷം അന്ന് ജോലി ചെയ്താണ് നല്ല മനുഷ്യൻ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഉച്ചയായത് ഉച്ച കഴിഞ്ഞിട്ട് കുറേ വിശേഷങ്ങളുണ്ട് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഞങ്ങൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആയി നമ്മുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി കാണണം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറിംഗ് ആവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസ് എല്ലാം ഒന്ന് കയറി കാണുക അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും അപ്പം ബൈ ബൈ